ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് ഞാൻ പോപ്കോണ്ടെ അതായത് റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് നമുക്കറിയാം കടയിലൊക്കെ വാങ്ങിക്കുമ്പം ചെറിയൊരു പാക്കറ്റിന് ഇരുപത് ഇരുപത്തഞ്ച് റുപ്യ മുപ്പത് ഉറുപ്പൊക്കെ ഞാൻ പോപ്കോണ്ടെ വരാം പക്ഷെ വളരെ കുറഞ്ഞ ചെലവിൽ നമുക്ക് വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ ഒരു അഞ്ച് മിനിറ്റ് മതി ഈ ഒരു പോപ്കോൺ ഉണ്ടാക്കാൻ മാത്രമല്ല പ്രഷർ കുക്കറിലാണ് ഞാൻ പോപ്കോൺ ഉണ്ടാക്കുന്നത് എന്തായാലും നമുക്ക് റെസിപ്പിയിലേക്ക് അടക്കാം ഇതിനായിട്ട് നമുക്ക് വേണ്ടത് പോപ്കോൺ കേണൽസ് ആണ് ഇതൊരു ഒരു ഇരുന്നൂറ്റി അമ്പത് ഗ്രാമിന്റെ പാക്കറ്റാണ് ഇതിനൊരു ഒരു നാല്പത്തി മൂന്ന് റുപ്യാണ് ഏകദേശം വില അപ്പൊ അത് സൂപ്പർ വാങ്ങിക്കാൻ കിട്ടും പോപ്കോൺ കേണൽസ് എന്നാണ് പറയാ അപ്പൊ ഇത് ഞാൻ ഇതിന്റെ ഒരു ദിവസം ഇതിന്റെ ബാക്കി പകുതി കൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഈ ഒരു പകുതി കൊണ്ട് നമുക്ക് ഒരുപാട് ഏകദേശം അഞ്ച് ലിറ്ററിന്റെ കുക്കർ എന്ന് പറയാൻ പോപ് കോൺ ഉണ്ടാവും. ഇതുപോലത്തെ രണ്ട് പിടി മതി ട്ടോ. അത്യാവശ്യം നല്ലോണം എന്ന് പറഞ്ഞാൽ നമുക്ക് പോപ്കോൺ ഉണ്ടാക്കാം അപ്പൊ എന്തായാലും നമുക്ക് ഇത് ഇതെങ്ങനെ ഉണ്ടാക്കാന്ന് നോക്കാം ആദ്യം നമുക്ക് ഒരു അഞ്ച് ലിറ്ററിന്റെ കുക്കർ സ്റ്റവിന്റെ മുകളിലേക്ക് വെക്കാം ഇപ്പോൾ ഞാൻ ഫ്ലെയിം ഓൺ ആക്കിയിട്ടില്ലേ ഒന്നെങ്കിൽ ഇതുപോലെ കുക്കറിൻ്റെ മൂടികൊണ്ട് മൂടാം അല്ലെങ്കിൽ നമുക്ക് ഈ പോപ്കോൺ കോണ് ഇങ്ങനെ പൊട്ടണതൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ ഒരു ഗ്ലാസിൻ്റെ കൊണ്ട് വെറുതെ മൂടി വെക്കാം അപ്പോൾ ഇങ്ങനെ ഇതുപോലെ ഗ്ലാസിൻ്റെ മൂടി വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പോപ്കോൺ ഇങ്ങനെ പോപ്പ് ചെയ്യണത് നമുക്ക് കാണാൻ പറ്റും പക്ഷേ കുക്കറിന് മൂടി ആകുമ്പോൾ സൗണ്ട് മാത്രമേ കേൾക്കാൻ പറ്റുള്ളൂ കാണാൻ പറ്റില്ല അപ്പോൾ ഞാൻ ഫസ്റ്റ് ഈ ഒരു ഗ്ലാസിൻ്റെ മൂടി വെച്ചിട്ട് പോപ്കോൺ പോപ്പ് ചെയ്യണത് കാണിക്കട്ടെ എങ്ങനെ ഇപ്പോൾ ഞാൻ ഫ്ലെയിം ഓൺ ആക്കിയേ എന്നതിന് ശേഷം ഇതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുക ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ചത് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചാലും കുഴപ്പമില്ല അപ്പോൾ ഇതിലിങ്ങനെ പരന്ന് നിൽക്കണം അടിയിൽ ഓയിൽ ഇങ്ങനെ പരന്ന് നിൽക്കണം എന്നതിന് ശേഷം അതിലേക്ക് അത്യാവശ്യം ഉപ്പ് അപ്പം നമ്മളെ പോപ്പ് അളവിനനുസരിച്ച് ഉപ്പൊക്കെ അളവിന് എടുക്കുക അതുപോലെ തന്നെ ഇതിലേക്ക് പോപ്പ്കോണിന് ചെറിയൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു അരസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കണം എന്നിട്ട് ഇത് ജസ്റ്റ് ഇങ്ങനെ മിക്സ് ആക്കി കൊടുക്കുക ഇനി ഈ ഒരു എണ്ണ ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ ഈ പോപ്കോണിൻ്റെ കേണൽസ് ഇട്ട് കൊടുക്കണം അപ്പം ഇട്ടുകൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ആയിട്ട് വേണം നിൽക്കാൻ പോക്കോണ്ട ഒന്നിന്റെ ഒന്നിൻ്റെ ഒന്ന് എന്നുള്ള രീതിയിൽ ഒരുപാട് അങ്ങ് ഇട്ട് കൊടുക്കരുത് ഈ എണ്ണയിലൊക്കെ ജസ്റ്റ് ഇങ്ങനെ എല്ലാ ഭാഗത്തും സ്പ്രെഡ് ആയി നിൽക്കുന്ന രീതിയിൽ വേണം ഇട്ട് കൊടുക്കാൻ അപ്പം ഈ പോക്കോണ്ടെ കിണൽസ് ഇട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഷെയ്ക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലായിടത്തും ഒന്നും ലെവലായി നിന്നോളും എന്നതിന് ശേഷം ഒന്നെങ്കിൽ ഇതുപോലത്തെ ഒരു ഗ്ലാസിൻ്റെ മൂടി കൊണ്ട് അടച്ചു വെക്കുക അല്ലെങ്കിൽ സാധാരണ എന്തെങ്കിലും സ്റ്റീലിൻ്റെ മൂടിയോ എന്തായാലും മതി അല്ലെങ്കിൽ കുക്കറിനെ തന്നെ മൂടി നമുക്ക് ഇത് മൂടി വെക്കാം അതായത് പോപ്പ് ചെയ്യണ സമയത്ത് പുറത്തേക്ക് തെറിക്കാതെ നമ്മൾ ഇങ്ങനെ മൂടി വെക്കുന്നത് അപ്പോൾ ഞാനിപ്പോൾ ഗ്ലാസിൻ്റെ ടോപ്പ് ഉപയോഗിച്ചിട്ടാണ് അടച്ചു വെച്ചിട്ടുള്ളത് എന്തിനാണെന്ന് വെച്ചാൽ ഇങ്ങനെ പോപ്പ് ചെയ്യണത് കാണാൻ വേണ്ടിയിട്ടാണ് ഇനി അടുത്ത സെറ്റ് ഞാൻ കുക്കറിൻ്റെ മൂടി ഉപയോഗിച്ചിട്ടാണ് കേട്ടോ പോപ്പ് ഇരിക്കണത് പോപ്പുണ്ടാക്കണത് അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം ഇപ്പം അതാ കണ്ടോ പോപ്പ് ഇതിങ്ങനെ വരുന്നുണ്ട് അതുപോലെ തന്നെ സൗണ്ടും കേൾക്കാം ഇപ്പോൾ ഹൈ ഫ്ലെയിമിലാണ് ഉള്ളത് അപ്പോൾ നമ്മൾ ഇത് ഈ എൻ്റെ പ്രോസസ്സിൻ്റെ സമയത്ത് ഫ്ലെയിം ഹൈലന്നെ ഇടുക ലോയിലായി കഴിഞ്ഞാൽ ആ എണ്ണ കറക്റ്റ് ചൂടാവില്ല അപ്പോൾ ഇതുപോലെ നല്ല പോപ്പ് ചെയ്ത് കിട്ടില്ല അപ്പം ഇതിന് ഇങ്ങനെ പോപ്പ് ചെയ്തിട്ട് ഇതിൻ്റെ സൗണ്ട് മൊത്തം നിന്ന് കഴിഞ്ഞാൽ അതായതിങ്ങനെ പോപ്പ് ചെയ്യണ ആ ഒരു പ്രോസസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം ഇപ്പം ഏകദേശം പോപ്പ് ചെയ്യണ സൗണ്ടൊക്കെ കുറഞ്ഞാണ് മാത്രമല്ല നമുക്ക് ഇങ്ങനെ പൊട്ടണതൊന്നും കാണാനില്ല അപ്പോൾ ഏകദേശമൊക്കെ പൊട്ടി തീർന്നിട്ട് നടത്തും അതായത് പോപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് നടത്താം അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾ ഷെയ്ക്ക് ചെയ്ത് കൊടുക്കുന്നത് അതായത് ഇങ്ങനെ പോപ്പ് ചെയ്തിട്ട് ഇടയിൽ ഏതെങ്കിലും കണൽസ് കുടുങ്ങി കിടക്കണമെങ്കിൽ അതങ്ങ് താഴേക്ക് പോയിക്കോട്ടോ എന്ന് വെച്ചിട്ടാണ് ജസ്റ്റ് ഒന്ന് നിങ്ങൾ ഷെയ്ക്ക് ചെയ്ത് കൊടുക്കുന്നത് എന്നതിന് ശേഷം വീണ്ടും പോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം അപ്പോൾ എന്നതിനു ശേഷം പോപ്പിംഗ് സൗണ്ട് കംപ്ലീറ്റ് ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ നമുക്കിത് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് തുറന്നു നോക്കാം അപ്പോൾ കണ്ട ഏകദേശം എല്ലാം റെഡി ആയിന് ഇനി ഇത് ഞാൻ വേറെ പാത്രത്തിലേക്ക് മാറ്റുകയാണ് കേട്ടോ അപ്പം എല്ലാം ഇട്ട് കഴിഞ്ഞാൽ അടിയിൽ കണ്ടോ പൊട്ടാത്ത അതായത് പോപ്പ് ചെയ്യാത്ത കേണൽസൊന്നും കാര്യമായിട്ട് ബാക്കിയില്ല അതായത് എല്ലാ കേണൽസും പൊട്ടിക്കഴിഞ്ഞെന്ന് അർത്ഥം പക്ഷേ നമ്മൾ എണ്ണയിൽ ഒരുപാട് അതായത് കുറച്ചെണ്ണയിൽ ഒരുപാട് കേണൽസ് ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പം ചിലതൊക്കെ പോപ്പ് ചെയ്യാതെ കിടക്കും എന്തായാലും ഇതേ കുക്കറിലന്നെ ഞാൻ അടുത്ത സെറ്റ് കൂടെ ഉണ്ടാക്കാൻ പോകണേ അപ്പം ആദ്യം ലെവലാവുന്ന രീതിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് സൺഫ്ലവർ ഓയിലാണെങ്കിൽ ഉപയോഗിക്കുക കേട്ടോ നേരത്തെ പറഞ്ഞല്ലോ അതിന് ശേഷം ഉപ്പ് ഇട്ട് അപ്പോൾ ഉപ്പ് കുറച്ച് കുറഞ്ഞു പോയാൽ ടേസ്റ്റ് കുറവായിരിക്കും അപ്പോൾ അപ്പുറം ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഉപ്പിന്റെ കളവ് എന്തായാലും ഇതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് നേരത്തത് പോലെ തന്നെ അടുത്ത സെറ്റ് ഇട്ട് കൊടുക്കുക കേട്ടോ ഇന്ന് ഞാനിപ്പോ ഈ പോപ്കോൺ ഉണ്ടാക്കുന്നത് ഏകദേശം ഒരു നൂറ് ഗ്രാമിന്റെ അടുത്തുള്ള കേണത്സുകൊണ്ടാണ് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഇരുന്നൂറ്റി അമ്പത് പാക്ക് പാക്കായിരുന്നു വാങ്ങിയിട്ടുണ്ടായിരുന്നത് അതിന് പകുതി ഞാൻ കഴിഞ്ഞ മുന്നേ ദിവസം ഉണ്ടാക്കി കഴിഞ്ഞ് അപ്പോൾ ബാക്കിയുള്ള പകുതി കൊണ്ടാണ് ഉണ്ടാക്കുന്നത് അപ്പൊ ഈയൊരു നൂറ് ഗ്രാം കൊണ്ട് ഏർ നമുക്ക് ഒരുപാട് പോപ്കോൺ ഉണ്ടാക്കാൻ പറ്റും ഉണ്ടാക്കാൻ പറ്റും അതായത് വാങ്ങിക്കുമ്പോൾ ഒരു പാക്കറ്റിന് ഇരുപത് ഉറുപ്യ കൊടുക്കണം അപ്പോൾ ശരിക്കും നമ്മൾ ഈ ഉണ്ടാക്കണമെന്നു തന്നെ ഏകദേശം ഇരുന്നൂറ് റുപ്പ്യ കിട്ടും കേട്ടോ അവർ കണക്കിനൊക്കെ ആണെങ്കിൽ എന്തായാലും ഞാനിപ്പോൾ ഈ പ്രാവശ്യം കുക്കറിനെ മൂടികൊണ്ട് തന്നെയാണ് അടച്ചു വെച്ചിട്ടുള്ളത് അപ്പം നമുക്ക് ഇപ്പോൾ കാണാൻ പറ്റൂല പോപ്പേണിത് ഇതിൻ്റെ സൗണ്ട് മാത്രം കേൾക്കാം പിന്നെ കുക്കറിനെ മൂടി വെച്ച് മൂടിയാലും വേറെ ഏതെങ്കിലും ട്രാൻസ്പെറൻറ്റ് അല്ലാത്ത ഏത് മൂടി വെച്ച് മൂടിയാലും ആ ഒരു പോപ്പ് ചെയ്യുന്ന സൗണ്ട് നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കുക എന്നതിന് ശേഷം വീണ്ടും പോപ്പ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക എന്നിട്ട് പോപ്പ് ചെയ്യണില്ലെങ്കിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് തുറന്ന് നോക്കാം കേട്ടോ അപ്പോൾ ട്രാൻസ്പെറൻറ്റ് അല്ലാത്ത മൂടിയാണ് ഉപയോഗിക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം പിന്നെ കുക്കറിൻ്റെ മൂടി തന്നെയാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ അതിൽ വെയിറ്റ് രണ്ടാവശ്യമൊന്നുമില്ല കേട്ടോ അപ്പോൾ നമ്മൾ രണ്ടാമത്തെ സെറ്റ് ഉണ്ടാക്കിയ സമയത്തുള്ള പോപ്പിംഗ് സൗണ്ട് ഒക്കെ ഏകദേശം നിന്നാണ് അപ്പോൾ ഞാൻ തുറന്ന് നോക്കാണ് അപ്പോൾ അതാ നമ്മൾ ഈ രണ്ടാമത്തെ സെറ്റും റെഡിയാവണേ അപ്പോൾ ഇത്രയുള്ളൂ പരിപാടി വളരെ എളുപ്പത്തിൽ പോപ്പ് കോൺക്കാണെന്ന് ഉണ്ടെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് മാത്രമേ ഉണ്ട് പോപ്പ് കോൺ ഉണ്ടാക്കാൻ അപ്പോൾ ഈ മഴക്കാലത്തൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും വൈകുന്നേരമൊക്കെ ചൂടോട് കൂടി കഴിക്കാനും അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും വളരെ സിംപിളും ആണ് പിന്നെ ഓയിലിന് പകരം വെളിച്ചെണ്ണ ഉപയോഗിക്കുകയാണ് കുറച്ചും കൂടെ ഹെൽത്തിന് നല്ലത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് വിചാരിക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നമ്മൾ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഇതിലുള്ള വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ